C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കൺമണി ശ്രീലക്ഷ്മിയെ പോലെ അഭിനയിച്ച് ഫലിപ്പിക്കണം. അതിനവളുടെ സംസാര രീതിയും എല്ലാം കൺമണി പഠിക്കണം. അത് കൃഷ്ണയെ കൊണ്ട് നമുക്ക് പഠിപ്പിക്കാം. രണ്ട്, വളരെ പ്രധാനമാണ്, അവിടുത്തെ രേഖാമേടത്തോടും അമ്മയോടും നമുക്കായിട്ട് തന്നെ ഉള്ള സത്യങ്ങൾ പറയാം. അവരോടുള്ളത് പറഞ്ഞാ പിന്നെ നമ്മൾ ഒന്നും അറിയണ്ട. എല്ലാവരും നോയിക്കോളും, എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കും. എന്തിനായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ത്രിവിക്രമൻ ചേട്ടൻ പറയുന്ന പോലെ ആണെങ്കിൽ, കൺമണിക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് അവിടം വരെ ഒന്ന് പോകാം. ഈ സമയത്താവുമ്പോ വേറെ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. എത്രയും പെട്ടെന്ന് രേഖാമേടത്തോട് കാര്യം അവതരിപ്പിച്ച അത്രയും സമാധാനമായല്ലോ. ഞാനും കൃഷ്ണയും കൂടി വരാം. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്, ഒരു നല്ല കാര്യത്തിനല്ലേ. കുറച്ച് ബുദ്ധിമുട്ടിയാലും സാരമില്ല. ഇതിനൊക്കെ എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് എന്ന് എനിക്കറിയില്ല. അയ്യോ, നന്ദിയൊന്നും വേണ്ട. എങ്കിൽ ഞാൻ റെഡിയായിട്ട് വരാം. ശരി ശരി. അമ്പിളി ചേച്ചി. ആ ചേച്ചി. മോളെ, എന്നെ ഒന്ന് മുറിയിലേക്ക് ആക്കിക്കോ. അങ്കിൾ, എന്താ ഇതൊക്കെ? നീ കേട്ടില്ലേ ആ കുട്ടി പറഞ്ഞത്? രവിവർമ്മനോടൊപ്പം തിരിച്ചു വന്നിരിക്കുന്നത് നിന്റെ കൂട്ടുകാരി ശ്രീലക്ഷ്മി അല്ല. നീലഹസ്തിയിലുള്ള കണ്ണമ്മ എന്ന കൺമണിയാണെന്ന്. അതെങ്ങനെ ശരിയാകും? നീയും കൂടി കേട്ട് ബോധിക്കാനാ നിന്നെയും കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പോഴും നിനക്ക് വിശ്വാസമില്ലേ? ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ? എനിക്ക് ഉറപ്പാ അത് ശ്രീലക്ഷ്മി തന്നെയാ. അതുകൊണ്ട് ഞാൻ വരുന്നില്ല അങ്ങോട്ട്. ഇപ്പൊ നീ ഇവിടെ കേട്ടത് വർമ്മൻ വില്ലയിൽ നീ കാണാൻ പോവുക. ആൾമാറാട്ടം നടത്തി പാവം സുദർശനെയും സരോജത്തെയും പറ്റിക്കുകയല്ലേ അവര്. ഇനി നാളൊരു സമയം ശരിക്കും ശ്രീലക്ഷ്മി തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.